വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് റോസ് സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിത് വെൽക്കം ഡ്രിങ്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ട്രോബെറി ജെല്ലി എടുത്തിട്ടുണ്ട്. 85 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പാക്കറ്റിന് പുറത്ത് തന്നെ ഇതെങ്ങനെയാണ് ജെല്ലിയാക്കി എടുക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഡിസോൾവ് ചെയ്യിച്ചെടുക്കാം. ഇത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ അലിയിച്ചെടുക്കണം. ഈ പൗഡർ നല്ലപോലെ വെള്ളത്തിൽ അലിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടാനുള്ള മെത്തേഡ് ഇതിൻ്റെ കവറിൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ഇത് നല്ലപോലെ കുക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഈ ചവ്വരി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് ഇത് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കൂടുതൽ ഇരുന്ന് കുക്കാവാതിരിക്കാനും അതുപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ച് തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാനായിട്ട് നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച സ്ട്രോബെറി ജെല്ലി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ട്രോബെറി ജെല്ലി ഞാനിപ്പോൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ജെല്ലി പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് കൊണ്ടുള്ള വെൽക്കം ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്.